നമസ്കാരം. നമ്മുടെ ഫസൽ ഗഫൂർ, ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ അസ്ത്രങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഡൽഹിയിലേക്കുള്ള അസ്ത്രങ്ങളൊക്കെ ഈ കലാപകാരികൾ സൂക്ഷിച്ചു വെച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ അസ്ത്രങ്ങളൊക്കെ കരുതി വെച്ചു, എന്നിട്ട് കാണിക്കുന്നത് ഇത്തരത്തിൽ നേരത്തെ എല്ലാം സൂക്ഷിച്ചു വെച്ച്. അപ്പോൾ ഈ ഫസൽ ഗഫൂറിനോട് അവിടുത്തെ കലാപകാരികൾ, പ്രക്ഷോഭകാരികൾ, ജിഹാദികളൊക്കെ പറഞ്ഞിരുന്നു ആവോ, നമുക്കറിയില്ല. അവിടെ അസ്ത്രങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ആയുധങ്ങളുണ്ട്, പിസ്റ്റളുകളുണ്ട്, തോക്കുണ്ട്, ബോംബുണ്ട്, അതുണ്ട്, ഇതുണ്ട്. പിന്നെ താഹർ ഹുസൈന്റെ വീട്ടിലാണെങ്കിൽ ലോഡ് കണക്കിന് പെട്രോൾ ബോംബുണ്ട്, സ്റ്റീൽ ബോംബുണ്ട്, എല്ലാവരെയും കൊല്ലാനുള്ള സൗകര്യങ്ങളുണ്ട്, എല്ലാമുണ്ട്. അപ്പോൾ ഈ പ്രക്ഷോഭകാരികളും കലാപകാരികളും രാജ്യദ്രോഹികളും ഏത് വിധേനയും ഏത് തരത്തിലും എല്ലാത്തിലും ഒന്നാണ്. അവർക്ക് എങ്ങനെയെങ്കിലും രാജ്യത്തെ തകർക്കണം, ഇത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം. 2019 ഡിസംബർ മാസത്തിൽ ഡൽഹിയിൽ നിന്ന് പിടിച്ചെടുത്ത കുറെ ആയുധങ്ങളുടെ ലിസ്റ്റുണ്ട്. അപ്പോൾ കുറെ ആയുധങ്ങൾ പിടിക്കപ്പെട്ടു, ബാക്കിയാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത്. പിടിച്ചെടുത്തത് 12 പിസ്റ്റലുകൾ, 150 റൗണ്ട് വെടിയുണ്ടകൾ, 120 അലാം ക്ലോക്കുകൾ, 100 മൊബൈൽ ഫോൺ, 135 സിം കാർഡ്, ബോംബുണ്ടാക്കാനുള്ള പൊട്ടാസ്യം നൈട്രേറ്റ് 25 കിലോ, പൊട്ടാസ്യം ക്ലോറൈഡ്, സൾഫർ പേസ്റ്റ്, പഞ്ചസാര, രാസപദാർത്ഥങ്ങൾ, ക്ലോക്കുകളും ഫോണുകളും സിം കാർഡുകളും ടൈം ബോംബുകൾ ഉണ്ടാക്കാനുള്ളവയാണ് കേട്ടോ. എന്തിനാണെന്ന് ചോദിച്ചാൽ, കാരണം ക്ലോക്ക് എന്തിനാണെന്ന് ചോദിക്കും. ചിലപ്പോൾ സമയം നോക്കാനാണ്, വീട്ടിൽ ഭിത്തിയിൽ ആണിയടിച്ച് തൂക്കാനാണെന്ന് എല്ലാവരും പറഞ്ഞാൽ ഇതിന് മറുപടി പറയണം, അതിനാണ്. പിന്നെ എണ്ണമറ്റ ലാപ്ടോപ്പുകളും മെമ്മറി കാർഡുകളും, ഒപ്പം 7.5 ലക്ഷം രൂപയുടെ കറൻസിയുമാണ് ഡിസംബർ മാസത്തിൽ ഡൽഹിയിൽ നിന്ന് പിടിച്ചെടുത്തത്. അതായത് ഇത് ഈ പരിപാടിക്കായി നേരത്തെ ആസൂത്രണം ചെയ്ത് വച്ചിരുന്നതാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് പിടിക്കപ്പെട്ടത്. December 26 ഈ സംഭവം. ഡൽഹിയിലെ ജഫറാബാദ്, സിലാംപൂർ, UP ഡൽഹി അതിർത്തികൾ എന്നിവിടങ്ങളിൽ NIA, ഡൽഹി പോലീസ്, UP പോലീസ് എന്നിവരുടെ സംയുക്തമായ തിരച്ചിലാണ് ഈ സംഭവങ്ങളൊക്കെ പിടിച്ചെടുത്തതെന്ന് അന്ന് പിറ്റേ ദിവസം ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി കുറച്ചുകൂടെ നമുക്ക് പുറകോട്ട് സഞ്ചരിച്ചാൽ, അതായത് ഈ ഡൽഹി കലാപം ആസൂത്രിതമാണ്, നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതാണ് എന്നതിൻ്റെ തെളിവുകളാണ് ഈ പറയുന്നതൊക്കെ. മുഹമ്മദ് ഫൈസ് എന്നയാളെ NIA ജാഫറാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. ഹർക്കത്ത് ഉൽ ഹർബ് ഇ ഇസ്ലാം എന്ന ഐസിസ് അനുകൂല, അതായത് IS നമ്മുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് അനുകൂല സംഘടനയുടെ ആളാണ് ഇയാൾ. ജഫറാബാദ്, സിലാംപൂർ മേഖലയിൽ വലിയൊരു ഭീകര ഗ്രൂപ്പിനെ തന്നെ സൃഷ്ടിച്ചെടുത്ത വ്യക്തിയാണ് ഇവർ. വലിയ ഭീകരാക്രമണങ്ങൾക്കായി കോപ്പുകൾ കൂട്ടിവരികയായിരുന്നു. മുഫ്തി മുഹമ്മദ് അഥവാ സുഹൈ എന്ന സ്വയം പ്രഖ്യാപിത അമീറായിരുന്നു ഈ മേഖലയിലെ നായകൻ. ഈ കണ്ടെത്തൽ April 23. അപ്പം NIA അടക്കമുള്ള വാർത്താ ഏജൻസികൾ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കലാപമുണ്ടായത് എവിടെയാണെന്ന് അറിയാമല്ലോ അല്ലെ? ജഫറാബാദ് മെട്രോ സ്റ്റേഷന് പരിസരത്തും സിലാംപൂരിലുമാണ് കലാപം ആദ്യം പൊട്ടിപ്പുറപ്പെട്ടത്. വെടിയുണ്ടകളായിട്ടാണ് ഏറ്റവും അധികം പേർ മരിച്ചത്. അപ്പോൾ ഈ കലാപങ്ങൾക്കെല്ലാം നേരത്തെ കോപ്പ് കൂട്ടിയിരുന്നതായി, അതായത് ഈ ഐസിസ് അനുകൂല ഭീകര സംഘടനയുടെ തലവൻ ഉൾപ്പെടെയുള്ളവർ പിടിയിലായി. നേരത്തെ തന്നെ December 26 ആയുധങ്ങൾ കണ്ടെടുത്തു. അപ്പോൾ ഈ പരിപാടികളെല്ലാം നേരത്തെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് എന്ന് വരുത്തി തീർക്കുന്ന തെളിവുകളാണ് ഈ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. നിങ്ങൾക്ക് ഈ രാജ്യത്തെ തകർക്കാൻ എന്താണ് ഇത്ര ആവേശം? സ്വന്തം രാജ്യത്തിരുന്നു കൊണ്ട്, സ്വന്തം രാജ്യത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ഭാരതത്തെ തകർക്കാനുള്ള നിങ്ങളുടെ വിഫല ശ്രമമാണ് ജിഹാദികൾ, അന്താരാഷ്ട്ര ഭീകര ഏജൻസിയായ IS, പാകിസ്ഥാൻ ഇവരെല്ലാം ചേർന്ന് സഹായങ്ങൾ നൽകി ഇവരെ പരിപോഷിപ്പിക്കുകയാണ് ഈ രാജ്യത്തിനെതിരെ. എന്നിട്ടും ഇവിടെ ഒരു ചുക്കും സംഭവിച്ചില്ല. അത് ഈ രാജ്യത്തെ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരുണ്ടായിട്ടാണ്, ഒരു നീതിന്യായ പോലീസ് ഭരണ സംവിധാനം ഉണ്ടായിട്ടാണ് അല്ലെ? അപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നു, ഷഹീൻബാഗിൽ ആൾക്കാർ ക്യൂ നിന്ന് പണം വാങ്ങുന്നത്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ക്യൂ നിന്ന് പണം വാങ്ങുന്നു. 500 രൂപയും വേറെന്തൊക്കെയോ സമ്മാനങ്ങളും പാരിതോഷികങ്ങളുമാണ് അവിടെ ഒരു ദിവസം ഈ സമരത്തിനായി കല്ലേറിലുമൊക്കെ മുമ്പിൽ നിന്നാൽ, അല്ലെങ്കിൽ ഈ കലാപങ്ങൾക്ക് പോയാൽ, സമരത്തിന് പോയാൽ കിട്ടുന്നത്. അപ്പോൾ ഇതൊരു സ്പോൺസേർഡ് കലാപമാണ്, സ്പോൺസേർഡ് വിഷയമാണ്, ഇഷ്യൂ ആണ്. പാകിസ്ഥാൻ അതുപോലെ ഭീകര സംഘടനകൾ, ആഗോള ഭീകര സംഘടനകൾ എല്ലാം ചേർന്ന് ഈ രാജ്യത്ത് ഒരു ഭീകര വിളയാട്ടം തന്നെയാണ് പ്ലാൻ ചെയ്തത്. അല്ല, അവർ ഉദ്ദേശിച്ച കാര്യമൊന്നും നടന്നില്ല എന്നുള്ളത് വീണ്ടും ആവർത്തിക്കുന്നു. അതായത് ഈ കലാപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കലാപത്തിന് ഇത് ഉപയോഗിക്കാൻ, അതായത് കലാപങ്ങൾ ഇങ്ങനെ സീരിയസ് ആയിട്ട് പരമ്പരകളായി പ്ലാൻ ചെയ്ത് വച്ചിരിക്കുകയാണ്. കലാപങ്ങളും ഭീകരാക്രമണങ്ങളും സൃഷ്ടിക്കാനുള്ള പ്രത്യേകം പരിശീലനം പലർക്കും പലയിടങ്ങളിലും നൽകിയതായി അറിയുന്നു. പൗരത്വ നിയമവുമായി യാതൊരു ബന്ധമില്ലാത്ത സമയത്താണ് ഈ ഒരുക്കങ്ങളൊക്കെ ഇവർ നടത്തിയത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യം April മാസത്തിൽ അതൊന്നും വന്നില്ലല്ലോ. അപ്പോൾ ഏപ്രിൽ മാസം മുതൽ തന്നെ തുടങ്ങിയതാണ് ഈ കലാപത്തിനുള്ള കോപ്പുകൂട്ടൽ അല്ലേ? അതാണ് പുറത്തു വന്നിരിക്കുന്നത്.
ചുരുക്കത്തിൽ ഈ കലാപം അപ്രതീക്ഷിതമായി ഉണ്ടായതാണ് എന്ന് വരുത്തി തീർത്ത് എങ്കിലും വൻ ആയുധശേഖരം ഇതിനായി ഉപയോഗിക്കപ്പെട്ടു. വളരെ മുൻപേ സജ്ജമാക്കിയ ആയുധശേഖരമാണ് ഇതിനായി ഉപയോഗിക്കപ്പെട്ടത്. ഒരു രാജ്യത്തെ തകർക്കുന്നതിനായി, ഒരു രാജ്യത്തെ ആ ജനാധിപത്യ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനായി എന്തെങ്കിലും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഭീകരാക്രമണങ്ങൾ നടത്തി ഇവിടെ ഒരു അരാജകത്വം സൃഷ്ടിക്കുക എന്ന ജിഹാദികളുടെയും പാകിസ്ഥാനി ഭീകരരുടെയും ആഗോള ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെയും ഒക്കെ പ്രവർത്തന ഫലമാണ് ഇത്തരത്തിലുള്ള കലാപങ്ങളായി പുറത്തു വരുന്നത്. അതിന് കൂട്ടുപിടിക്കാൻ കുടപിടിക്കാൻ ഇവിടെ കുറേ രാജ്യദ്രോഹികളും. ഇതല്ലേ ഇന്ന് ഡൽഹിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഡൽഹിയിൽ സംഭവിച്ചത്? ആര് ചോദിച്ചാലും കൃത്യമായി തന്നെ മാധ്യമ വാർത്തകളുണ്ട്, ഇത് സംബന്ധിച്ച് കൃത്യമായി ഇതൊക്കെ തന്നെ പിടിക്കപ്പെട്ടതിൻ്റെ കണക്കുകളുണ്ട്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഇത് തന്നെയല്ലേ മനസ്സിലാകുന്നത്? മാത്രമല്ല, ഈ NPR NRC നാഷണൽ രജിസ്ട്രേഷൻ ഫോർ സിറ്റിസൺഷിപ്പ്, അതിൻ്റെ രേഖകളൊക്കെ കാണാതെ പോയി എന്ന് പറഞ്ഞു. അതായത് ഈ കലാപത്തിൽ കാണാതെ പോയി. കഴിഞ്ഞ ദിവസം TG മോഹൻദാസ് എന്ന വ്യക്തിയാണ് അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടത്. ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഇത്തരം കടലാസുകളും രേഖകളും ഒക്കെ കാണാതെ പോയി കലാപത്തിൽ കത്തിപ്പോയി, അപ്പോൾ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഈ വിദേശത്ത് നിന്ന്, ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അന്യരാജ്യങ്ങളിൽ നിന്നും കുടിയേറിയ, അനധികൃതമായി കുടിയേറി ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നേരത്തെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ് ഇതെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമുണ്ടെന്ന് തോന്നുന്നില്ല. അത് തെളിയിക്കുന്ന, അത് വ്യക്തമാക്കുന്ന മാധ്യമ വാർത്തകളും റിപ്പോർട്ടുകളും ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത്? രാജ്യം ഉണർന്നേ പറ്റൂ ഈ ജിഹാദികൾക്കെതിരെ, ഈ രാജ്യദ്രോഹികൾക്കെതിരെ, അതിന് കൂട്ടുപിടിക്കുന്ന ഇടതുപക്ഷ തീവ്രവാദികൾക്കെതിരെ ഒക്കെ രാജ്യം ഉണർന്നേ പറ്റൂ. ഉണർന്നിരിക്കുന്നു. നിങ്ങളുടെ കളിയൊന്നും ഭാരതത്തിൽ നടപ്പില്ല. നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും, എന്തൊക്കെ ശ്രമിച്ചാലും, ഏതൊക്കെ രീതിയിൽ ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അതൊന്നും ഇവിടെ നടപ്പിലാവുകയില്ല. കാരണം കോടിക്കണക്കിന് രാജ്യസ്നേഹികൾ സ്വന്തം നെഞ്ചോട് കൈ ചേർത്ത് നിങ്ങൾക്കെതിരെയുണ്ട്, ഈ രാജ്യത്തിന് ഒപ്പമുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നാശം, നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. നിങ്ങൾ അവഗണിക്കപ്പെടുകയുള്ളൂ, നിങ്ങൾ ഒറ്റപ്പെടുകയുള്ളൂ, നിങ്ങൾ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യപ്പെടുകയുള്ളൂ എന്ന നഗ്ന സത്യം ഒന്ന് തിരിച്ചറിഞ്ഞാൽ ഏറ്റവും നല്ലത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.